ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എം പി ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ കുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യു പി എസ് സി എക്സാമിലായാലും അതുപോലെ തന്നെ മറ്റു പി എസ് സി എക്സാമുകളിലായാലും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏരിയയാണ് മോഡേൺ ഇന്ത്യയിൽ ഐ എൻ സി എന്നുള്ളത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ യു പി എസ് സി പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, പല ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തും ചോദിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഐ എൻ സി സെഷനുമായി ബന്ധപ്പെട്ടത്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട നാല് ഏരിയയിലൂടെയാണ് ഐ എൻ സി സെഷനുമായി ബന്ധപ്പെട്ട് യു പി എസ് സി ചോദിക്കാറ്. ഒന്ന്, ഏത് വർഷമാണ് നടന്നത്, അതുപോലെ തന്നെ ഏത് ലൊക്കേഷൻ എവിടെ വെച്ചാണ് നടന്നത്, അതുപോലെ തന്നെ ആരായിരുന്നു പ്രസിഡൻ്റ്, അതുപോലെ തന്നെ ഓരോ സെഷൻ്റെയും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, ഇമ്പോർട്ടൻസ് എന്തായിരുന്നു എന്നുള്ളതാണ്. ഇത്തരം നാല് കാര്യങ്ങളിലൂടെ 1885 മുതൽ 1947 മുതൽ വരെയുള്ള പ്രധാനപ്പെട്ട സെഷനുകളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടൻ ലഭിക്കുന്നതാണ്. അതിൽ നമ്മൾ ഐ എൻ സി സെഷനുമായി ബന്ധപ്പെട്ടവർ പറയുകയാണെങ്കിൽ 1885 ഐ എൻ സി രൂപീകരിക്കുന്നത്. ആദ്യത്തെ സെഷൻ നടക്കുന്നതും ആ വർഷം തന്നെയാണ്, ബോംബെയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ പ്രസിഡൻ്റായി വരുന്ന WC ബാനർജി ആയിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 72 ഡെലിഗേറ്റ്സ് ആണ് ഇതിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഫസ്റ്റ് സെഷനാണ് നടന്നത്. രണ്ടാമത്തെ സെഷൻ 1886 നടക്കുന്നത്. അത് നടക്കുന്നത് കൽക്കത്തയിൽ വെച്ചിട്ടാണ്. അതിൻ്റെ പ്രസിഡൻ്റായി വരുന്നത് ദാദാഭായ് നവറോജി ആയിരുന്നു. ഇതിൽ നാഷണൽ കോൺഗ്രസ് ആൻഡ് നാഷണൽ കോൺഫറൻസ് എന്നുള്ള രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് ഈ സെഷൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തതായിട്ട് മൂന്നാമത്തെ സെഷൻ നടക്കുന്നത് 1887 അത് നടക്കുന്നത് മദ്രാസിലാണ്. അതിൻ്റെ പ്രസിഡൻ്റായി വരുന്നത് സയ്യിദ് ബദറുദ്ദീൻ താബ്ജി ആയിരുന്നു. ഈ പേര് പോലെ തന്നെ ആദ്യത്തെ മുസ്ലിം പ്രസിഡൻ്റായിട്ട് വരുന്നതും ഈ സയ്യിദ് ബദറുദ്ദീൻ താബ്ജിയാണ്. അടുത്തതായിട്ട് നാലാമത്തെ സെഷൻ നടക്കുന്നത് 1888 അത് നടക്കുന്നത് അലഹബാദിൽ വെച്ചിട്ടായിരുന്നു. അതിൻ്റെ പ്രസിഡൻ്റ് ജോർജ് യൂൾ ആയിരുന്നു. ഈ പേര് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ഇതൊരു ഫോറിനറാണ്. ആദ്യത്തെ ഫോറിനർ പ്രസിഡൻ്റായിട്ട് ഐ എൻ സിക്ക് വരുന്നത് ജോർജ് യൂളാണ്, 1888. അപ്പോൾ ഈ ഐ എൻ സി തുടങ്ങിയത് മുതൽ പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് ഈ ഫസ്റ്റ് വരുന്ന ഈ നാല് സെഷൻസാണ്. അത് ആദ്യത്തെ ബോംബെയിലാണ്, രണ്ടാമത്തത് കൽക്കത്ത, മൂന്ന് മദ്രാസ്, നാല് അലഹബാദ്. നമുക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാൻ BCMA എന്നുള്ളൊരു കോഡ് വേണമെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാമെന്നുള്ളതാണ്, ബോംബെ, കൽക്കത്ത, മദ്രാസ് ആൻഡ് അലഹബാദ് എന്നുള്ള രീതിയിൽ. അടുത്തതായിട്ട് ഇനി പ്രധാനപ്പെട്ട സെഷൻ വരുന്നത് 1896, അത് കൽക്കത്തയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ പ്രസിഡൻ്റായി വരുന്നത് റഹ്മത്തുള്ള എം സയാനി എന്നുള്ള ആളാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ആദ്യമായിട്ട് വന്ദേമാതരം പാടുന്നത് ഈ സെഷനിലാണ് എന്നുള്ളതാണ്. വന്ദേമാതരമാണ്. ഇനി ജനഗണമന നമ്മൾ മറ്റു സെഷനിലാണ് ആലപിക്കുന്നത്, അത് രണ്ടുമായിട്ട് കണക്ഷനുണ്ട്, അത് നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇനി കുറേ വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെഷൻസ് നടക്കുന്നില്ല, മോഡറേറ്റ് ഫേസാണ് ഇനി നടക്കുന്നതൊക്കെ. ഇനി പ്രധാനമായിട്ടും വരുന്നത് ഈ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും പ്രശ്നം നടക്കുന്നതും, അതുപോലെ തന്നെ പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടക്കുന്ന ആ സമയത്താണ് പ്രധാനപ്പെട്ട സെഷൻസ് വരുന്നത്. അതിന് എൻഡ് 5 ആദ്യത്തെ സെഷൻ വരുന്നത്, അത് ബനാറസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അത് പ്രസിഡൻ്റായി ഉണ്ടായിരുന്നത് അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ഇതിൻ്റെ പ്രത്യേകത, ഇത് ബംഗാൾ പാർട്ടീഷനോടുള്ള എതിർപ്പ് ഈ സെഷനിൽ നമ്മൾ ഐ എൻ സി അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സമയത്ത് തന്നെയാണ് എക്സ്ട്രീമിസ്റ്റുകൾ അവരുടെ ലീഡറെ ആക്കണം അടുത്ത പ്രസിഡൻ്റ് എന്ന് കരുതിയിട്ട് 906 അടുത്ത വർഷം സെഷനിൽ അവരുടെ പ്രസിഡൻറ്റിനെ, അവരുടെ ആളെ പ്രസിഡൻ്റാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് 906 കൽക്കത്ത സെഷനിൽ വെച്ചിട്ട് പ്രസിഡൻ്റായിട്ട് വരുന്ന ദാദാഭായ് നവറോജിയാണ്. രണ്ടു പേർക്കും ആർക്കും എതിർപ്പില്ലാത്ത ദാദാഭായ് നവറോജിയാണ് വീണ്ടും പ്രസിഡൻ്റായിട്ട് വരുന്നത്. അങ്ങനെ അടുത്ത സെഷൻ വരുന്നത് 907. ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതിലും എക്സ്ട്രീമിസ്റ്റ് അവരുടെ ആളെ പ്രസിഡൻ്റാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, തിലകിനെയൊക്കെ. അത് നടക്കാതെ അത് പ്രസിഡൻ്റായിട്ട് വരുന്നത് ഘോഷാണ്, രാജ്ബിഹാരി ഘോഷാണ് ഇതിൻ്റെ പ്രസിഡൻ്റായി വരുന്നത്. ഈ സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് രാജ്ബിഹാരി ബോസ് ഉണ്ട്, അദ്ദേഹം ഒരു എക്സ്ട്രീമിസ്റ്റ് ലീഡറാണ്. എന്നാൽ മോഡറേറ്റ് ലീഡറായിട്ടുള്ള രാജ്ബിഹാരി ഘോഷാണ് ഇവിടെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. ഇതോടുകൂടിയാണ് സൂറത്ത് സ്പ്ലിറ്റ്, സൂറത്തിൽ വെച്ചാണ് ഈ സെഷൻ നടക്കുന്നത്. ഇതിലാണ് 907 സൂറത്ത് സ്പ്ലിറ്റ് നടക്കുന്നത്. ഐ എൻ സി രണ്ട് വിഭാഗമായിട്ട് തിരിയുന്നുണ്ട്, എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റ്സ് എന്നുള്ള രണ്ട് വിഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഈ സൂറത്ത് സെഷനോട് കൂടിയാണ്, 907. അടുത്ത 908 സെഷൻ നടക്കുന്നുണ്ട്, മദ്രാസിൽ വെച്ചിട്ടാണ്. അതിലും രാജ്ബിഹാരി ഘോഷ് തന്നെയാണ് പ്രസിഡൻ്റായിട്ട് വരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തൊരു സെഷൻ ഇമ്പോർട്ടൻ്റായി വരുന്നത് 909 ലാഹോർ സെഷനാണ്. ഇതിൽ പ്രസിഡൻ്റായിട്ട് വരുന്നത് മദൻ മോഹൻ മാളവിയയാണ്.
ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഈ സമയത്താണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 909 പാസ്സാക്കുന്നത്. ഈ കൗൺസിൽ ആക്ട് നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷനാണ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഫോർ മുസ്ലിംസ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ നിന്നാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള അതൊക്കെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇവർ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊടുക്കുന്നുണ്ട് മുസ്ലിംസിന്. അപ്പോൾ അതാണ് 909 ലാഹോർ സെഷൻ ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ഒരു സെഷൻ വരുന്നത് 911, അത് കൽക്കത്ത സെഷൻ തന്നെയാണ്. അത് പ്രസിഡൻ്റായിട്ട് വരുന്നത് ബിഷൻ നാരായൺ ധാർ എന്നുള്ള ആളാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതിലാണ് ആദ്യമായിട്ട് ജനഗണമന നമ്മൾ ആലപിക്കുന്നതിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വന്ദേ മാതരം ആലപിച്ചതും കൽക്കത്ത സെഷൻ തന്നെ ആയിരുന്നു. പക്ഷെ അതിൻ്റെ വർഷം 1896 ആയിരുന്നു. റഹ്മത്തുള്ള എം സയാനി ആയിരുന്നു അവിടെ പ്രിസൈഡ് ചെയ്തിരുന്നത്. ഇവിടെ ജനഗണമന ആലപിക്കുന്നത് 911 സെഷനിലാണ്. അത് പ്രിസൈഡ് ചെയ്തിരിക്കുന്നത് ബിഷൻ നാരായൺ ധാർ എന്നുള്ള ആളാണെന്നുള്ള അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് സെഷൻ വരുന്നത് നമുക്ക് 916 16 ലക്നൗ സെഷനാണ്. ഇത് പ്രിസൈഡ് ചെയ്യുന്നത് എ സി മജുംദാർ ആണ്. ഇതിൻ്റെ പ്രത്യേകത ഇതിലാണ് ലക്നൗ പാക്ട്, ഫേമസ് ആയിട്ട് ലക്നൗ പാക്ട് വരുന്നത്. ഈ ലക്നൗ പാക്ട് പ്രകാരമാണ് INC മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതും ഈ ലക്നൗ പാക്റ്റോട് കൂടിയാണ്. 916 അത് അറിഞ്ഞിരിക്കുക. അടുത്തതായിട്ട് 917 സെഷൻ വരുന്നുണ്ട്. ഈ 17 സെഷനിൽ കൽക്കത്തയിൽ വെച്ച് തന്നെ നടക്കുന്നത്. ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത് ആനി ബസൻ്റ് ആണ്. ആനി ബസൻ്റ് ഈ പേര് കേട്ടത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഫസ്റ്റ് വിമൺ പ്രസിഡൻ്റ് ഓഫ് INC ആണ്. അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഫസ്റ്റ് ഇന്ത്യൻ വിമൺ അല്ല, ഇന്ത്യൻ വിമണായിട്ട് വരുന്നത് സരോജിനി നായിഡു ആണ്. അത് അടുത്തൊരു മറ്റൊരു സെഷനിലാണ് വരുന്നത്. ഫസ്റ്റ് വിമൺ ആണ്, ഫസ്റ്റ് ഫോറിനർ വിമണുമാണ് ആനി ബസൻ. 917 സെഷനിൽ വരുന്നത്. അടുത്ത 918 സെഷൻ വരുന്നുണ്ട്. ഇത് രണ്ട് സ്ഥലത്താണ് നടക്കുന്നത്, ഒന്ന് ബോംബെയിലും മറ്റൊന്ന് ഡൽഹിയിലുമാണ്. ബോംബെയിൽ പ്രിസൈഡ് ചെയ്തിരിക്കുന്നത് സയ്യിദ് ഹസൻ ഇമാമാണ്. എന്നാൽ ഡൽഹിയിൽ പ്രിസൈഡ് ചെയ്തിരിക്കുന്നത് മദൻ മോഹൻ മാളവിയയാണ്. ഇതിൻ്റെ പ്രത്യേകത ഒന്ന് ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് നടക്കുന്നത്, മറ്റൊന്ന് ഡിസംബറിലാണ് ഡൽഹിയിൽ ഇത് സെഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 918 രണ്ട് സെഷൻ നടക്കുന്നുണ്ട്. അടുത്ത 919 അമൃത്സറിലാണ് സെഷൻ നടക്കുന്നത്. ഈ സമയത്ത് പഞ്ചാബിൽ നമുക്കറിയാം ജാലിയൻവാലാബ് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഇവിടെ അമൃത്സറിലാണ് ഇതിൻ്റെ സെഷൻ നടക്കുന്നത്. ഇത് പ്രിസൈഡ് ചെയ്തിരിക്കുന്നത് മോത്തിലാൽ നെഹ്റു ആണ്. ഓക്കെ, ഈ 919 തന്നെയാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസ്സാക്കുന്നതും. നമ്മൾ നേരത്തെ പറഞ്ഞ 909 മുസ്ലിംസിന് മാത്രം സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊടുത്തെങ്കിൽ 919 അത് കൂടുതൽ കമ്മ്യൂണിറ്റീസിന് എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത സെഷൻ, പ്രധാനപ്പെട്ട സെഷൻ വരുന്നത് 922. അത് ഗയാ സെഷനാണ്. അതിൽ CR ദാസ് ആണ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. ഇതിനുശേഷം കോൺഗ്രസ് നോ ചേഞ്ചസ് പ്രോ ചേഞ്ചസ് എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് മാറുന്നുണ്ട്. സ്വരാജിസ്റ്റ് പാർട്ടിയൊക്കെ ഫോം ചെയ്യുന്നതിന് ശേഷമാണ്. ആ ഏരിയകളൊക്കെ നന്നായിട്ട് നോക്കിയിരിക്കുക. നമ്മൾ INC സെഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായതുകൊണ്ടാണ് നമ്മൾ അതിൽ ഹിസ്റ്ററിയിലേക്ക് കടക്കാത്തത്. അടുത്ത സെഷൻ, പ്രധാനപ്പെട്ട സെഷൻ വരുന്നത് 924. ഇത് ബെൽഗാം സെഷനാണ്. ഇതിൻ്റെ പ്രത്യേകത ഇവിടെ ഗാന്ധിജിയാണ് പ്രസിഡൻ്റായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഗാന്ധിജി ഒരേ ഒരു സെഷൻ മാത്രമേ പ്രസിഡൻ്റായിട്ട് വരുന്നുള്ളൂ, അത് ഈ ബെൽഗാം സെഷനിലാണ് എന്നുള്ളതാണ്. അടുത്ത സെഷൻ വരുന്നത് 925. കാൺപൂർ സെഷനാണ്. അതിൽ പ്രസിഡൻ്റായിട്ട് വരുന്നത് സരോജിനി നായിഡു ആണ്. നമ്മൾ നേരത്തെ 917 ആനി ബസൻ്റ് ഫസ്റ്റ് വിമണായി വന്നെങ്കിൽ 25 സരോജിനി നായിഡു ഇൻ ഫസ്റ്റ് ഇന്ത്യൻ വിമൺ INC പ്രസിഡൻ്റായിട്ട് വരുന്നത് ഈ 925 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തൊരു സെഷൻ വരുന്നത് 928. കൽക്കത്ത സെഷനാണ് വരുന്നത്. അവിടെ മോത്തിലാൽ നെഹ്റു ആണ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് ഫോം ചെയ്തിരിക്കുന്നത് ഈ 928 സെഷനിൽ, കൽക്കത്ത സെഷനിൽ വെച്ചിട്ടാണ്. അടുത്ത 929 ലാഹോർ സെഷൻ വരുന്നുണ്ട്. 28 കൽക്കത്ത സെഷൻ മോത്തിലാൽ നെഹ്റു ആണെങ്കിൽ 29 ലാഹോർ സെഷൻ പ്രസിഡൻ്റായിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഈ സെഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം ഇതിലാണ് പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് ഈ സെഷനിലാണ്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് നേടാൻ വേണ്ടി നമ്മൾ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നതും ഈ സെഷനിലാണ്. ഇതുവരെ നമ്മൾ ഡൊമിനിയൻ സ്റ്റാറ്റസ് ആണ് ആവശ്യപ്പെട്ടിരുന്നതെങ്കിൽ ഇതുമുതൽ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആവശ്യപ്പെട്ട് തുടങ്ങുകയാണ്. അതുപോലെ തന്നെ January 26 നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഈ ലാഹോർ സെഷനിലാണ്, 29. അതുകൊണ്ടാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് 26 January തിരഞ്ഞെടുത്തത് എന്നുള്ളതും ഈ സമയത്തൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അടുത്ത 930 സെഷൻ നടക്കുന്നില്ല. 931 സെഷൻ നടക്കുന്നുണ്ട്, കറാച്ചിയിൽ വെച്ചാണ് സെഷൻ നടക്കുന്നത്. അത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. ഇതിലും പ്രധാനപ്പെട്ട ചില റെസൊല്യൂഷൻ നമ്മൾ പാസ്സാക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സും അതുപോലെ തന്നെ നാഷണൽ എക്കണോമിക് കമ്മിറ്റി എക്കണോമിക്കൽ പ്രോഗ്രസ്സുമായി ബന്ധപ്പെട്ട റെസൊല്യൂഷൻ പാസ്സാക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഗാന്ധി ഇർവിൻ പാക്റ്റ് നമ്മൾ അംഗീകരിക്കുന്നത് ഈ ഈ സെക്ഷനോട് കൂടിയാണ്. അതുപോലെ തന്നെ ഐ എൻ സിയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഗാന്ധിജി സെക്കൻഡ് റൗണ്ട് ടേബിൾ പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതും ഈ സെഷനോട് കൂടിയാണ്. ഫസ്റ്റ് റൗണ്ട് ടേബിളിൽ ഐ എൻ സിയെ പങ്കെടുക്കുന്നില്ല, സെക്കൻഡിൽ ഗാന്ധിജിയാണ് പങ്കെടുക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തൊരു സെഷൻ വരുന്നത് 1936 പ്രധാനപ്പെട്ട സെഷൻ വരുന്നത്. 36 ജവഹർലാൽ നെഹ്റു ആണ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. 36 സെഷൻ നടക്കുന്നത് ലക്നൌവിൽ വെച്ചിട്ടാണ്. 37 സെഷൻ നടക്കുന്നത് ഫൈസാപ്പൂർ സെഷനാണ്. ഫൈസാപ്പൂർ ഈ പേര് തന്നെ പ്രത്യേകത ഉണ്ട്. ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇൻ എ വില്ലേജ്, ഒരു വില്ലേജിൽ ആദ്യമായിട്ട് ഐ എൻ സി സെഷൻ നടക്കുന്നത് ഈ ഫൈസാപ്പൂർ സെഷനിലാണ്. 1937 ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത 1938 രണ്ട് സമയത്തും സുഭാഷ് ചന്ദ്രബോസാണ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. 1938 ഹരിപ്പൂർ സെഷനാണ്. ഈ ഹരിപ്പൂർ സെഷനിലാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അണ്ടർ ജവഹർലാൽ നെഹ്റു. അപ്പോൾ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 1938 ഈ ഹരിപ്പൂർ സെഷനിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് ജവഹർലാൽ നെഹ്റുവാണ് സെറ്റപ്പ് ചെയ്തതെന്ന് മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് അത് സെറ്റപ്പ് ചെയ്യുന്നതെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അത് യു പി എസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1939 സെഷൻ നടക്കുന്നുണ്ട്. അത് ത്രിപുര സെഷനാണ്. ഇതിലും സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു പ്രസിഡൻറ്റ്. ഈ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ സെഷൻ ഗാന്ധിജി നോമിനേറ്റ് ചെയ്ത പട്ടാഭി സീതാരാമയെ മറികടന്നുകൊണ്ടാണ്, അതിനെ മറികടന്ന് വിജയിച്ച് വന്ന ആളാണ് സുഭാഷ് ചന്ദ്രബോസ്. പക്ഷേ തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, റിസൈൻ ചെയ്യുന്നുണ്ട്. ശേഷം രാജേന്ദ്രപ്രസാദാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പ്രസിഡൻ്റായിട്ട് പിന്നീട് വരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത 1941 മുതൽ 45 വരെ സെഷൻസ് നടക്കുന്നില്ല. ആ സമയത്ത് പല ലീഡേഴ്സും അറസ്റ്റിലാണ്. അതുപോലെ തന്നെ ഇനി അടുത്ത സെഷൻ നടക്കുന്നത് 1946 മീററ്റിൽ വെച്ചിരുന്ന സെഷൻ നടക്കുന്നത്. അത് ആചാര്യ കൃപലാനിയാണ് അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിൻ്റെ മുന്നിലുള്ള അവസാനത്തെ സെഷനായിരുന്നു ഈ മീററ്റ് സെഷൻ എന്നുള്ളതാണ്. ആചാര്യ കൃപലാനിയാണ്, അദ്ദേഹം തന്നെയാണ് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്ക് ഐ എൻ സിയുടെ പ്രസിഡൻ്റായിട്ട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആചാര്യ കൃപലാനി തന്നെയാണ് ഐ എൻ സിയുടെ പ്രസിഡൻ്റായിട്ട് ഉണ്ടായിരുന്നത്. അടുത്ത മറ്റൊരു അവസാന സെഷൻ നമുക്ക് അറിഞ്ഞിരിക്കാൻ 1948 അത് നടക്കുന്നത് ജയ്പൂരിലാണ്. പട്ടാഭി സീതാരാമയ്യാണ് അതിന് പ്രസിഡൻ്റായിട്ട് വരുന്നത്. ആദ്യത്തെ സെഷനാണ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് വരെ ഡിസ്കസ് ചെയ്തത് 1885 മുതൽ 1947 വരെയുള്ളതിൽ പ്രധാനപ്പെട്ട ഐ എൻ സിയുടെ സെഷൻസാണ്. ഇത്രയും കോൺഫറൻസ് എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഈ വീഡിയോ ഒന്നോ രണ്ടോ പ്രാവശ്യം കാണുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട, ഈ സെഷൻസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നോട്ട് ഒരു രണ്ട് പ്രാവശ്യം വായിക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട യു പി എസ് സി ചോദിക്കുമ്പോൾ അത് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ ഈസിയായിട്ട് സാധിക്കും. എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലവിധ വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. ഗുഡ് ബൈ.